നമസ്കാരം. മിഡ്രിക് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാസ് അതുപോലെ തന്നെ സെയ്ഫ് അലിഖാൻ എന്നീ ഒരു വലിയ താരനിര തന്നെ എത്തുന്ന ചിത്രമാണ് ആദി പുരുഷ്. അതിൻ്റെ ട്രെയിലർ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ടീസർ നേരത്തെ ഇറങ്ങി, ഭയങ്കര മില്യൺ വ്യൂസ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ ട്രോളാണ് വന്നത്. അപ്പോൾ ഒട്ടും സമയങ്ങളായി നമുക്ക് ആ ട്രെയിലറിലേക്ക് പോവാം. ശ്രീരാമൻ ലക്ഷ്മണൻ, അതുപോലെ തന്നെ സീത. രാവണൻ സീത അന്ന് അയോധ്യയുടെ യുവരാജാവ് ഒന്ന് വിരൽ കൊടിച്ചാൽ മതി, നമ്മുടെ സൈന്യം മുഴുവൻ ഇവിടെ വന്ന് നമുക്ക് വേണ്ടി പോരാടും. ആദർശത്തിന് വിരുദ്ധമാണ്. അപ്പൊ അങ്ങേക്ക് സ്വന്തം പ്രിയതമേക്കാൾ രാജ്യസ്നേഹമാണോ പ്രിയപ്പെട്ടത്? ജാനകി സീതയുടെ വേറൊരു പേര്. ജാനകി അടിപൊളി മൃതസഞ്ജീവിനിയും കൊണ്ട് വരുന്നത്. ലങ്ക ചാമ്പലാക്കുന്ന സീൻ. ലങ്ക ശിവധനസ് ഭേദിക്കേണ്ടി വന്നു. അദ്ദേഹം ഇവിടെ വന്ന് അവന്റെ ആഹന്ത അവസാനിപ്പിക്കണം. രാമസേതു അല്ലേ? അമ്പോ ഫൈറ്റൊക്കെ കിടിലൻ. പ്രപഞ്ചത്തിൽ എന്തെല്ലാം നേടാൻ സാധിക്കുമോ അതെല്ലാം നേടി കഴിഞ്ഞു. ആദി പുരുഷ് രാക്ഷസനാണ്. പിന്നെ രാവണൻ വേണ്ട, സെയ്ഫ് അലിഖാൻ ഒളി. അമ്പോ ആഹാ, ഓം റൗത്ത്. ആദി പുരുഷ് അടിപൊളിയൊരു ട്രെയിലറാണ്. ടീസറിനെക്കാട്ടും എന്തുകൊണ്ടും ബെറ്റർ 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 ദാൻ ട്രെയിലർ. അതുപോലെ തന്നെ എല്ലാ ഷോട്ടും അടിപൊളിയാണ്. എന്തായാലും സെയ്ഫ് അലിഖാനൊക്കെ കിഡിലും വില്ലനാന്ന് തോന്നുന്നു. രാവണനായിട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹനുമാനായിട്ട് ആരാണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും പ്രഭാസ് ഫസ്റ്റ് ഒരു ടീസർ കാണിച്ചാൽ ഇത് ഒരു രക്ഷയില്ല, പൊളിയായിരിക്കും. 3D കൂടി ഉണ്ടെങ്കിൽ വേറൊരു ലെവലായിരിക്കും പടം. എന്തുകൊണ്ടെന്നെല്ലാം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? ആ കൊള്ളാമെന്ന് പറയുന്നത്. അപ്പോൾ വേറൊന്നുമില്ല, കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു പടത്തിൻ്റെ ട്രെയിലർ റിയാക്ഷൻ ചെയ്യുന്നത്. ഏകദേശം ഒരു 60 ദിവസമായി. എന്തായാലും ഇതിന്ന് തന്നെ തുടങ്ങാമെന്ന് വെച്ചു. വീണ്ടും കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി പഴയ പോലെ തന്നെ സിനിമയായിട്ടുള്ള ഒരു ഇത് കാണുന്നില്ല. 2018 ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി തുടർന്ന് അങ്ങോട്ട് ഉണ്ടാവും. അപ്പോൾ വേറൊന്നുമില്ല, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ്, ജീവേഷ്.